ഹലോ, നമസ്കാരം ഗൈസ്, വെൽക്കം ടു മാഡ് വൈബ്സ് നോ ചാനൽ. എല്ലാവരും ഹാപ്പിയായിട്ട്, കൂളായിട്ട്, ചില്ലായിട്ട്, ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് വീക്കെൻഡ് എൻജോയ് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ചെറിയൊരു കഥ പറയാം നിങ്ങളുടെ അടുത്ത്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ ഒരു കഥ പറയാം. ഒരമ്മയ്ക്ക് രണ്ട് മക്കളായിരുന്നു. അമ്മയ്ക്ക് ഈ പുള്ളിയുടെ ഭർത്താവ് മരിച്ചു പോയി. അമ്മയ്ക്ക് രണ്ട് മക്കളായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വിസ്തരിച്ച് പറയാം, എന്നാലാണ് ആ പോയിന്റിലോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ദൈവം എന്താ ഇങ്ങനെ സംസാരിച്ചു ഞാൻ ചോദിച്ചുകൊണ്ട് വരരുത് ഇൻ അഡ്വാൻസ്. അപ്പം ഈ അമ്മ കുറച്ച് ഗ്രീഡി ആയിരുന്നു, കുറച്ച് അത്യാഗ്രഹമുള്ള കൂട്ടത്തിലായിരുന്നു, കുറച്ച് അഹങ്കാരിയായിരുന്നു. അപ്പൊ രണ്ട് മക്കളോടും രണ്ട് രീതിയിൽ പാർഷ്യാലിറ്റി കാണിച്ചാണ് ഈ അമ്മ വളർത്തിയിരുന്നത്, മനസ്സിലായോ? വൈ? ബിക്കോസ് ഒരു ഒരു പെൺകുട്ടി നല്ല സുന്ദരിയായിരുന്നു, ഒരു പെൺകുട്ടിക്ക് സൗന്ദര്യം അമ്മയുടെ കണ്ണിൽ കുറവായിരുന്നു. ഓക്കെ, അപ്പോ എപ്പോഴും മൂത്ത കുട്ടിയെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് അവിടെ എന്ത് പോസിറ്റീവ് നടന്നാലും അമ്മ ഈ മൂത്ത കുട്ടിയെ ഹൈലൈറ്റ് ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ ഈ ഇളയ കുട്ടിയെ ഹൈലൈറ്റ് ചെയ്ത് നശിപ്പിച്ച് തീർക്കും. പക്ഷെ ഇളയ കുട്ടി ഭയങ്കര മോട്ടീവ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. സങ്കടവും കരയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്തെങ്കിലും അമ്മ എന്നെ മനസ്സിലാക്കും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോവായിരുന്നു. അങ്ങനെ വളർത്തി വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം കൊടുത്തു. അമ്മയ്ക്ക് മൂത്ത മോൾക്ക് നല്ലോണം വിദ്യാഭ്യാസം കൊടുത്തു, ഇളയ മോൾക്ക് അധികം വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും കൊടുത്തില്ല. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ സൗന്ദര്യക്കുറവായതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ പഠിച്ചാൽ മതി, ഇവിടുത്തെ അടുപ്പിൽ ഇരുന്നാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ അമ്മ വയസ്സായി. വയസ്സായതിൻ്റെതായ സിംറ്റംസ് ഒക്കെ ബോഡി കാണിച്ചു തുടങ്ങി, ശരീരമൊക്കെ ചുക്കി ചുളുങ്ങി, വാർദ്ധക്യത്തിന്റെ സംഭവങ്ങളൊക്കെ കയറി ഹിറ്റായി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഈ മോള്, മൂത്ത മോള് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല പോഷ് ഇതിലെ രീതിയിലായി. ഇളയ കുട്ടി ഒരു സമാധാനത്തിന്റെ പാതയിൽ ജീവിച്ചു പോകുന്ന രീതിയിൽ പോകുന്നു. അപ്പം എന്ത് ചെയ്തു ഈ മൂത്ത മോള് പറഞ്ഞു, മൂത്ത മോളുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്, പാർട്ടി പോലത്തെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്, അപ്പൊ വീട്ടിലാണ് പരിപാടി നടത്തുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം അമ്മ, ഈ അമ്മയുടെ ഈ ഒരു ലുക്ക്, ഈ ഒരു വാർദ്ധക്യത്തിൽ വന്ന ഈ ഒരു സംഭവം കാര്യങ്ങളൊന്നും മൂത്ത മോൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. മൂത്ത മോള് പറഞ്ഞു, ഞാൻ ഇത്രയും സുന്ദരിയാണ്, അപ്പൊ എന്റെ അമ്മയും ഭയങ്കര സുന്ദരി എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്, അപ്പൊ അവര് വരുമ്പോ റിയാലിറ്റി മനസ്സിലാവും, അപ്പൊ അമ്മ ഒരു കാര്യം ചെയ്യ്, ലൈക്ക് അവര് വരണവരെ പുറത്ത് നിൽക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പുറത്തേക്ക് എവിടേക്കെങ്കിലും പോവുക, അല്ലെങ്കിൽ ഒരു ദിവസം രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഞാൻ എവിടെയെങ്കിലും കൊണ്ടാക്കാന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോ അമ്മയ്ക്ക് മെന്റലി ഭയങ്കര വിഷമമായിട്ടോ. അപ്പോ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റിയില്ല. എന്നിട്ട് എന്ത് ചെയ്തു, ഇവര് വരണതിന് മുമ്പ് പുറത്തുണ്ടാക്കി. അപ്പൊ ഫ്രണ്ട്സ് വന്നിട്ട് അമ്മ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ഇങ്ങനെ, ഇവര് പോസ്റ്റ് ഫാമിലി എന്നുള്ള രീതിയിൽ പാർട്ടിക്ക് പോയിക്കാണ് അതാ ഇതാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ഇളയ മോള് അത്യാവശ്യത്തിന്റെ രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ചെയ്തു പോകുമ്പോ ഈ അമ്മ ഇങ്ങനെ കൊണ്ടാക്കിയൊന്നുമില്ല, റോട്ടിൽ ഇട്ടിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയി. കറങ്ങാൻ അമ്മയ്ക്ക് അങ്ങനെയൊന്നും അറിയില്ല, ഒറ്റയ്ക്ക് പോയി കറങ്ങാനും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോ രാത്രിയായിട്ട് മഴയായി, പ്രശ്നങ്ങളായി. കുക്കറിന്റെ സൗണ്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നട്ടപ്പാതിരയായിട്ടും ഇങ്ങനെ വരച്ച് കുറച്ചും അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ മോള് കാറിൽ വന്നിട്ട് അമ്മയെ കാണുന്നതും അമ്മയെ കയറ്റിക്കൊണ്ടു പോയിട്ട് അമ്മ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ചുക്കി ചുളുങ്ങിയ ശരീരത്തിലോട്ട് പെട്ടെന്ന് മോള് ഇങ്ങനെ കയറി പിടിച്ചു കഴിയുമ്പോൾ അമ്മ പെട്ടെന്ന് എന്നെ തൊടണ്ട, എന്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇതാണ്, തൊടണ്ടെന്ന് പറയുമ്പോൾ മോള് പറയുന്ന ഒരു കാര്യമുണ്ട്, എത്ര സ്കിൻ ഇതായാലും എത്ര ആയാലും എന്നെ പ്രസവിച്ച അമ്മയല്ലേ എന്നുള്ളത്. സോ ഈ സൗന്ദര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സൗന്ദര്യം എന്ന് പറയുന്ന സംഭവം ഭയങ്കര, യുനോ, അതൊക്കെ ദൈവത്തിൻ്റെയാണ്, ഹൃദയത്തിലാണ്, സമൂഹ മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ നമ്മുടെ മനസ്സിലെ സൗന്ദര്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം. എത്ര വെളുപ്പുണ്ടെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും ഒരു വ്യക്തിയോട് കാണിക്കേണ്ട ഒരു മാനുഷിക പരിഗണന, റെസ്പെക്ട് ചെയ്യേണ്ട അവസ്ഥ, കരുണ, ദയ, അതൊക്കെയാണ് ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ പലരും ലുക്ക് വൈസാണ് ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന മീരാനന്ദന്റെ കല്യാണത്തിന്റെ കമന്റ് ബോക്സിലോട്ട് ഒന്ന് പോവാം. കമന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, സുന്ദരമാരായ മലയാളി പിള്ളേരെ വിട്ടിട്ട് ഈ തമ്പകടിക്കാരനെ എവിടെ നിന്ന് കിട്ടി? എടപ്പള്ളി ജംഗ്ഷനിൽ കുട വിൽക്കാൻ നിൽക്കുന്ന ബായിയെ പോലെ ഉണ്ടല്ലോ, മീരയുടെ സൗന്ദര്യത്തിന് ചേർന്ന പയ്യനല്ല. ഞങ്ങളുടെ നാട്ടിലുണ്ട്, പണ്ട് സിമന്റ് കയറ്റി ഇങ്ങനെ ഒരു ലോറി വന്നിരുന്നു. പൈസയുടെ മൂലം അറിയുന്നത് ഇങ്ങനെയാണ്, മൂക്ക് കൊണ്ട് ക്ഷ എഴുതിയാൽ സുഖമാണ്. ഇതൊക്കെ വലിയ വലിയ എന്താണ്, പ്രദീപ് നാരായണൻ, ജമാലുദ്ദീൻ, അല്ലെങ്കിൽ ബിനു ബി എസ് ഡി, ഗ്ലോബൽ മൊയ്തീൻ പെരുമ്പാവൂർ, രാജേഷ് വിജയ്, ലക്ഷ്മി കൊട്ടാരക്കരയ, സുരേഷ് സി കണ്ണൂർ, ഇവരൊക്കെയാണ് സൗന്ദര്യത്തെ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്.
അവര് രണ്ടുപേരും തമ്മിൽ സ്നേഹിച്ചു, അവരുടെ പാരന്റ്സ് കല്യാണം നടത്തി കൊടുത്തു. ആ നിങ്ങൾ ഈ വർണ്ണിച്ച മൂക്കാണെങ്കിലും കണ്ണാണെങ്കിലും തലയാണെങ്കിലും, വൈ ഷുഡ് യു ബോദർ? അത് അവരുടെ ഇഷ്ടമല്ലേ. അപ്പോ നിങ്ങൾ ഈ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തോരം ചെള്ളിയുണ്ട്, എന്തോരം അഴുക്കുണ്ട്. അപ്പൊ ഇങ്ങനെ വർണ്ണിക്കുന്ന ആളുകളോടാണ് ചോദ്യം. അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സൗന്ദര്യ കൺസെപ്റ്റ്? ഒരു മനുഷ്യനിലെ സൗന്ദര്യ കൺസെപ്റ്റ് എന്താണ്? ഇത്രയും കഥ പടച്ചു വിട്ടതല്ലേ. അപ്പോ ആ കമന്റ് ബോക്സിൽ ഫുൾ ഇവന് പ്രാന്താണോ, ഇവൻ എവിടെ നിന്ന് കിട്ടി, എന്താ മച്ചാമാരെ നിങ്ങൾ, എനിക്ക് മനസ്സിലാവുന്നില്ല. ദേ ആർ ഓക്കെ, ദേ ആർ മെന്റലി ഓക്കെ, ദേ ആർ ഗോയിങ് ടു ലീവ് ദ ലൈഫ്. നിങ്ങൾക്ക് എവിടെയാ ചൊറിച്ചില്? നിങ്ങളുടെ മനസ്സിൽ എന്താ ഇത്ര അഴുക്ക്? അപ്പൊ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പം ഒന്ന് കമന്റ് ചെയ്തായിരിക്കും. കാണട്ടെ കേട്ടോ. ബൈ ബൈ.